അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരളാദേവി, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് സേമിയയും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത നല്ല അടിപൊളി ഒരു പായസമാണ്. അപ്പോൾ ഇത് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സന്തോഷം എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴേ അറിയും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഓപ്പൺ ചെയ്ത് മുഴുവൻ ഈ പായസത്തിൻ്റെ റെസിപ്പി മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്ത് എന്നെ വിവരമറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. പിന്നെ അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് ചെയ്തതിന് ശേഷം ലൈക്ക്, ഷെയർ, കമൻസ് എല്ലാം ഒന്ന് ഇട്ടുവരുന്നത്. താങ്ക്സ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് എടുക്കുന്ന വിഭവം ഒരു പായസമാണ്. നിങ്ങൾക്കൊരു മധുരം തന്നെ തരാമെന്ന് വെച്ചു. അത് ഏത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുറച്ച് ക്യാരറ്റ്, ഒരു 300 ഗ്രാം ക്യാരറ്റ് ഉണ്ട്. ഏകദേശം ഒരു 300 ഗ്രാം സേമിയ ഉണ്ട്. അത് ഞാൻ എന്താ പറയുന്നത് വറുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു 300 ഗ്രാം ക്യാരറ്റും 300 ഗ്രാം സേമിയയും. അപ്പോൾ ഞാനിനി ഇത് ഒന്ന് എന്താ പറയുന്നത് ഒന്ന് പീൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചു. നല്ല കളറുള്ള ക്യാരറ്റായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ പതുക്കെ പായസത്തിൻ്റെ കുക്കിങ്ങിലോട്ട് കടക്കാം. ഇപ്പം നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ചു, അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഒഴിക്കുക. അതിനുശേഷം ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താ പറയുക ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തു കൊണ്ടിട്ട് ചെറുതായിട്ടൊന്ന് നെയ്യ് പിടിച്ച് തന്നെ വേവിച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഏകദേശം പകുതി റെഡിയായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഒരു പഞ്ചസാരയും കുറച്ച് ഒരു 5 ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചതാണ്. അതിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി നമുക്ക് പായസത്തിൽ ചേർക്കാനുള്ളതാണ്. ശേഷം നമുക്ക് വീണ്ടും ഇളക്കി ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് വാങ്ങി വെക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. നല്ല എന്താ പറയുന്നത് ക്യാരറ്റും നെയ്യും ആ ഏലക്കാ പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല സ്മെല് വരി വരുന്നുണ്ട്. പിന്നീട് വാങ്ങി വെച്ചതിന് ശേഷം മാറ്റി വെക്കുകയാണ്. അതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ വലിയൊരു പാത്രം വെക്കുകയാണ്. എന്നിട്ട് ഒരു 50 ഗ്രാം ചകോരി റെഡിയാക്കി വെച്ചിട്ടതിലൂടെ കഴുകി ഊറ്റി വെച്ചതാണ്. ഇത് ഞാൻ അങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതെന്ന് ഇവിടെ കിടന്ന് കളച്ച് വെന്ത് വന്നിട്ട് പായസത്തിനൊരു ടേസ്റ്റും എന്താ പറയുന്ന ഒരു കൊഴുപ്പും ഒക്കെ കിട്ടാനായിട്ട് ഞാൻ ചേർക്കുന്നു. അപ്പോൾ ഇനി അത് ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ചകോരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം അല്ലേ. 50 ഗ്രാം ചകോരിയേ ഉള്ളൂ, 300 ഗ്രാം ക്യാരറ്റ്, 300 ഗ്രാം സേമിയ, 50 ഗ്രാം ചകോരി, ഇതാണ് ഇതിൻ്റെ അളവ്. ഇനി നമുക്ക് ഈ ചകോരിയിലോട്ട് ഞാൻ ഒരു 1.5 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. 1.5 ലിറ്റർ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി
എടുത്തിട്ട് നമ്മൾ ആ സേമിയ ഒരു 300 ഗ്രാം സേമിയ ഇതങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ 300 ഗ്രാം സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ആ പാലും എല്ലാം കൂടെ ഒന്ന് തിളച്ച് ഒന്ന് റെഡിയായിട്ട് തന്നെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് പേടിക്കണ്ട, എന്നാലും നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ പായസം തിളച്ച് ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ പറയുന്നത്, ആ ഇത് നമ്മൾ ക്യാരറ്റ് വരട്ടിയപ്പോൾ അതിനകത്ത് ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടെ കുറച്ച് കുഴിച്ച് ചേർത്ത് നിന്നോട് പറഞ്ഞല്ലോ. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചത് ഇത് ഇട്ടുണ്ട്. ഞാൻ അത് ഉടനെ ചേർത്ത് കൊടുക്കുകയാണ്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ക്യാരറ്റ് നമ്മൾ നെയ്യിൽ വഴറ്റി വെച്ചതാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ക്യാരറ്റ് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി റെഡിയാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ആ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നല്ല ക്യാരറ്റിൻ്റെ ഒരു നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു പായസമായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പായസമാണിത്. 300 ഗ്രാം ക്യാരറ്റ്, 300 ഗ്രാം സേമിയ, 50 ഗ്രാം എന്താ പറയുന്നത് ചൗരി, ഇതെല്ലാം കൂടെ റെഡിയാക്കി ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാനിനി തീ അങ്ങോട്ട് ഓഫാക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്താ പറയുന്നത് പായസിന് പുറത്തിടണമല്ലോ. അപ്പം അതിലോട്ട് കടക്കാം. അതി അത് വെച്ചണ്ട കണ്ടോ, എല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ പായസം നമുക്ക് വറുത്തിട്ടുണ്ട്. അപ്പം ഇനി ചെറിയ പാത്രം വെച്ചു ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കാഷിൻ്റെ ഒരു പകുതി എന്ന് പറയുന്ന ഒരു മൂപ്പായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കിസ്മിസ് ഇട്ടു കൊടുക്കും. ആ കിസ്മിസും കാഷ്നട്ടും കൂടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് പായസത്തിൽ. നമ്മുടെ സേമിയയും എന്താ പറയുന്നത് ക്യാരറ്റും അല്ലെങ്കിൽ സേമിയയും ക്യാരറ്റും ഉള്ള പായസം റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു പായസമാണ്. നിങ്ങൾ കണ്ടല്ലോ വീഡിയോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ വിവരം അറിയിക്കുക. Okay.